ദണ്ഡിയാത്ര നടത്തി ഗാന്ധിജി ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്നത് പയ്യന്നൂർ ഉളിയത്തുകടവിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ പയ്യന്നൂർ ഉളിയത്തുകടവ് ഐതിഹാസിക പോരാട്ടത്തിൻ്റെ കർമ്മഭൂമിയാണ്. സാമ്രാജ്യത്യ വാഴ്ചയോട് സമാധാനപൂർവ്വം എതിരിട്ട രണ്ടാം ബർദോളി ഇവിടെയാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചത്. 1920 പയ്യന്നൂർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കനൽ ഏറ്റുവാങ്ങിയിരുന്നു. ദണ്ഡിയാത്ര നടത്തി ഗാന്ധിജി ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചതിൻ്റെ തുടർച്ചയായാണ് കേരളത്തിൽ ആദ്യമായി പയ്യന്നൂരിൽ ഉപ്പുകുറുക്കൽ സമരം നടന്നത്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കെ കേളപ്പൻ, മൊയ്യാരത്ത് ശങ്കരൻ, സി എച്ച് ഗോവിന്ദൻ നമ്പ്യാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം തീരുമാനിച്ചത്. ഈ ചരിത്രം വരും തലമുറയ്ക്കും പഠനം നടത്താൻ കഴിയത്തക്ക വിധത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നവീകരണം നടത്തുന്നത്. ഉളിയത്തുകടവ് ചരിത്ര സ്മാരകം സംരക്ഷിക്കാൻ TI മധുസൂദനൻ MLA നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയത്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം ആലേഖനം ചെയ്തുകൊണ്ടുള്ള ശില്പങ്ങളും കുട്ടികളുടെ പാർക്കും ബോട്ട് ജെട്ടി കേന്ദ്രീകരിച്ചുള്ള ജലഗതാഗതവുമൊക്കെ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇതിനാവശ്യമായ പ്രൊജക്ട് പാക്കേജ് തയ്യാറാക്കാൻ ആർക്കിടെക്ടുമാരായ AV വിപിനെയും TV ലിജുവിനെയും ഏൽപ്പിച്ചു. പ്രൊജക്റ്റ് തയ്യാറായാൽ ടൂറിസം വകുപ്പ് പദ്ധതി നടപ്പാക്കും. MLA നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ TV വിശ്വനാഥനും ആർക്കിടെക്ടുമാരും പാർക്ക് സന്ദർശിച്ചു. മികച്ച ക്വാളിറ്റി ഇന്റീരിയർ വർക്കുകൾ ഇനി ചെറുപുഴയിലും. ഡയമണ്ട് ഇന്റീരിയർ, മലയോര മേഖലയിൽ ആദ്യമായി ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇന്റീരിയർ വർക്കുകൾ, മോഡുലാർ കിച്ചൺ, ലിവിംഗ് ആൻഡ് ബെഡ്റൂം, 3D ഡ്രോയിംഗ്, എസ്റ്റിമേഷൻ എന്നീ സർവീസുകൾ ഉത്തരവാദിത്വത്തോടെ മികച്ച ക്വാളിറ്റിയിൽ. ഡയമണ്ട് ഇന്റീരിയർ, ചെറുപുഴ ഒടയഞ്ചാൽ.